ശുചിസ്മിതയെ പ്രധാനസ്ഥാനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ശുചിസ്മിതയെന്ന് ഇവിടെ സൂചിപ്പിച്ചു. നേരത്തെ ഇത് തുടങ്ങുമ്പോഴേ വളരെ പരിതപിച്ചിരിക്കുന്ന ഒരു രൂപത്തിലാ കണ്ട്. ഇപ്പൊ എന്താ ഇങ്ങനെ ചിരിക്കുന്ന മുഖമായത് ഈ അതിഥിക്ക്? അതോ കാരണുണ്ട്, പറഞ്ഞു കൊടുത്തത് ഭഗവാനെ ഭജിക്കാനാണ്. പറഞ്ഞു കൊടുത്ത ആളാരാണ്? ഗുരുനാഥൻ. അവ ഗുരുനാഥനിലും ഗുരുവായൂരപ്പനിലും അതോ ഭഗവാനിലും വേണ്ട പോലെ വിശ്വാസം വന്നപ്പോൾ തന്റെ കാര്യം സാധിക്കും എന്നുള്ള ഉറപ്പ് വന്നു. ആ ഉറപ്പ് വന്നപ്പം ഹൃദയത്തിന്റെ ഭാഗമാണല്ലോ മുഖം, ആ അമ്മയ്ക്ക് ചിരിക്കാറായി. അത് വേണ്ട പോലെ ശ്രദ്ധയോടുകൂടെ ഈ വ്രതം ആചരിച്ചോളൂ, ഭഗവാൻ ഭവതിക്ക് വേണ്ടത് സാധിച്ചു തരൂ എന്ന് പറഞ്ഞു. ആ ഗുരുനാഥന്റെ അല്ലെങ്കിൽ തന്റെ ഭർത്താവായ ഗുരുനാഥന്റെ ഉപദേശപ്രകാരം അതിഥി മാതാവ് വ്രതം അനുഷ്ഠിച്ചു, ഭഗവാൻ ദർശനം കൊടുത്തു. ആ ഭഗവാന്റെ ദിവ്യമംഗള രൂപം കണ്ടപ്പം സ്തുതിക്കണമെന്ന് തോന്നി, പക്ഷെ കണ്ണൊക്കെ നിറഞ്ഞു, വാക്കുകൾ വന്നില്ല. കണ്ണുനീരൊക്കെ അങ്ങനെ തുടച്ചു കളഞ്ഞതിന് ശേഷം വളരെ മനോഹരമായിട്ട് മൂന്ന് ശ്ലോകത്തിൽ സ്തുതിച്ചു. യജ്ഞേശ യജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥസ്വശ്രവണ മംഗള നാമധേയ ആപന്ന ലോകവൃജനോപസമോദയദ്യ സമ്നക്രീശ ഭഗവന്നസി ദീനദാദ. അർത്ഥത്രാണ പാരായണനായിട്ടുള്ളവരും ദുഃഖിതരെ ഏതാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏ ഭഗവാനെ, സമ്നക്രീശ ആവശ്യപ്പെട്ട അപ്പോഴും എന്താണ് ഭക്തി തരണേ എന്നല്ല ഭഗവാൻ എന്ന് പറഞ്ഞ് ദേവി സമ്നക്രീശ ഞങ്ങൾക്ക് സുഖം തരണേ, അവിടെ മായ വിട്ടിട്ടില്ല എന്നുള്ളതാണ്, മമത ഉണ്ട് കിടക്കണം. സമ്നക്രീശ ഞങ്ങൾക്ക് സുഖം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഏ ദേവമാതാവേ, ഭവതിയുടെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം, ആഗ്രഹം എന്താണെന്നറിയാം, കുട്ടികളൊക്കെ പഴയ പോലെ ഇരിക്കണം, സുഖമായിരിക്കണം. പക്ഷെ ഇപ്പം അസുരന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല, കാര്യം അവരുടെ കാലം അനുകൂലമാണ്, ദേവി എന്നെ ഭജിച്ചത് വൃഥാവിലാകാൻ പാടില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ഭവതിയുടെ പുത്രനായി വന്ന് വേണ്ടത് ചെയ്തു തരാം. നൈതൽ പരസ്മാഖ്യേയം പൃഷ്ടയാഭികഥഞ്ചന സർവം സമ്പദ്ധ്യതേ ദേവി ദേവഗുഖ്യം സുസംവൃതം. കൂട്ടത്തിലൊന്ന് പറഞ്ഞു, എന്ത് ഇത്? ദേവഗുഖ്യമാണ്, മറ്റാരും അറിയുകയും വേണ്ട, പറയുകയും വേണ്ട. ഇപ്പൊ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഭഗവാന്റെ അത്ഭുത ലീലകളൊക്കെ പറയല്ലേ വേണ്ടത് എന്നാണെങ്കില് തോന്നണു, ഇപ്പൊ ഭഗവാൻ കുട്ടിയായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു നടന്നാല് ചിലർ പരിഹസിക്കും. ഈ പരിഹസിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാപം ഉണ്ടാവും. ഈ പാപം ഉണ്ടാകാൻ കാരണം ആരാണോ അവർക്കും അതിന്റെ ഒരു പങ്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അത് ദേവഗുഹ്യം ആണ് എന്ന് പറഞ്ഞത്. എന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ തട്ടയൂർ തിരുമേനി പറയും, ഒരിക്കല് ഒരു വീട്ടിലൊരാള് ധർമ്മത്തിന് വന്നു ഉത്രേ, അപ്പോഴേ ഒരു 10 പൈസ എടുത്തു കൊടുത്തു. ആ 10 പൈസ പണ്ടാണേ, ഇന്നിപ്പോ 10 പൈസ ഒന്നും കാണാനില്ല. ആ 10 പൈസ കൊണ്ടുപോയിട്ട് അദ്ദേഹം ഈ മീൻ പിടിക്കുന്ന ഒരു കൊളുത്ത് എന്താ ചൂണ്ട മറ്റേ വാങ്ങിച്ചു, എന്നിട്ട് മീൻ പിടിച്ചു വിറ്റു. അതെങ്ങനെ വികസിച്ച് വന്ന് വലിയൊരു ഫിഷർമാനായി, അനവധി സമ്പത്തൊക്കെയായി, ബോട്ടും അതും ഇതൊക്കെയായി അറിയപ്പെടുന്ന വ്യക്തിയായി. പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ അതിന്റെ പിന്നിൽ അദ്ദേഹം ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തു. അനവധി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ അധർമ്മം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അത് ഒരുപാട് കൊലപാതകങ്ങൾ വരെ ചെയ്യേണ്ടി വന്നു. ഈ കൊലപാതകങ്ങളാകുന്ന പാപങ്ങള് ചെയ്തു കൂട്ടാൻ കാരണം എവിടുന്നാണ്? കാരണക്കാരാരാണ്? ഈ 10 പൈസ കൊടുത്ത ആളാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നാണെങ്കില് അദ്ദേഹം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ 1/6 അഥവാ 1/6 ഈ ധർമ്മം കൊടുത്ത ആള് അനുഭവിക്കേണ്ടി വന്നു എന്നാണ്. അപ്പൊ നമ്മള് ഒരാൾക്ക് ധർമ്മം കൊടുക്കുമ്പോഴും ഒരാളുടെ മേടിക്കുമ്പോഴും അതിനൊക്കെ ചില നിയമമുണ്ട്. അത്ര ഗീതയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ നമുക്കറിയോ നമ്മൾ കൊടുക്കുന്ന പാത്രം അല്ലെങ്കിൽ തരുന്ന പാത്രം ശുദ്ധമാണോ എന്ന്? അറിയില്ല. അപ്പൊ എന്ത് വേണം? എളുപ്പം ഒരു വഴിയുണ്ട്. നമ്മളൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഗുരുവായൂരപ്പന്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നതെന്ന് സങ്കല്പിക്കുക. ഇനി നമ്മൾ അല്ലേ ആരുടെ പിടിച്ചു പറിച്ചതാണ്, ഏത് അധർമ്മത്തിലൂടെയാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത്, അറിയില്ല. അപ്പൊ ഒന്ന് സങ്കല്പിക്കുക, ഇത് തരുന്ന മറ്റാരുമല്ല ശ്രീകൃഷ്ണ ഭഗവാനാണ് തരുന്നത് എന്നൊരു സങ്കല്പം എങ്കിലും ഉണ്ടാവണം എന്നാണ്. അപ്പം അതുകൊണ്ട് ഇതാരും അറിയരുത്, ആ ദേവഗുഹ്യമാണെന്ന് പറഞ്ഞു നിർത്തി. ശേഷം ദാരുവിൽ അഗ്നി എന്ന പോലെ കശ്യപന്റെ വീര്യത്തെ അതിഥി മാതാവ് ഗർഭത്തിൽ ധരിച്ചു. ആ ഗർഭം വളർന്നു വന്ന സമയത്ത് ബ്രഹ്മാവ് വന്ന് ഭംഗിയായിട്ട് ഭഗവാനെ സ്തുതിച്ചു. മുങ്ങുന്നവന് തോണി എന്ന പോലെ പരമമായ ആശ്രയമാണ് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സ്തുതി. അപ്പൊ സംസാരത്തിൽ മുങ്ങുന്നവന് സംസാരത്തിൽ മുങ്ങുന്ന ജീവന്മാർക്ക് നമുക്കൊക്കെ എന്താണ് പരമായ ആശ്രയം? അത് മറ്റൊന്നുമല്ല ഭാഗവതമാകുന്ന തോണി അല്ലേ. ശേഷം ആ ഗർഭം പൂർണ്ണമായ സമയത്ത് ഒരു ചിങ്ങമാസത്തില് അഷ്ടമി അല്ല തിരുവോണം നക്ഷത്രത്തില് ശ്രവണ ദ്വാദശി നാളില് അഭിജിത് മുഹൂർത്തത്തില് ഭഗവാൻ അവതരിച്ചു. ഇത്തം വിരിഞ്ചസ്തുതകർമ്മവീര
പ്രാദുർഭുവാമൃതഭൂരദിത്യം ചതുർഭുജ ശംഖഗദാബ്ജചക്രം വിശംഖവാസ നളിനായ ദക്ഷിണ. നാല് കൈകളോടുകൂടി നല്ല പീതാംബര പട്ടൊക്കെ കൊടുത്ത് തിരുവാഭരണങ്ങളും തിരുവായുധങ്ങളോടുകൂടി അത് അഭിജിത് മുഹൂർത്തത്തില് തിരുവോണം നക്ഷത്രത്തില് ശ്രവണദ്വാദശി നാളില് ഭഗവാൻ സിംഹമാസത്തിൽ അവതരിച്ചു. ഈ അഭിജിത് മുഹൂർത്തം എന്ന് പറഞ്ഞാല് ഒരു ദിവസം രണ്ടു നേരം വരുത്രേ, പകലും ഉണ്ട് അഭിജിത് മുഹൂർത്തം, രാത്രിയും ഉണ്ട്. പകല് വരുന്ന 30 നാഴികയുടെ മധ്യത്തിലുള്ള രണ്ട് നാഴിക അത് അഭിജിത് മുഹൂർത്തം, രാത്രിയിൽ വരുന്ന 30 നാഴികയുടെ മധ്യത്തിൽ വരുന്ന രണ്ട് നാഴിക അത് രാത്രിയിലെ അഭിജിത് മുഹൂർത്തം. വാമനാവതാരം പകലുള്ള അഭിജിത് മുഹൂർത്തത്തിലാണ്, കൃഷ്ണാവതാരം രാത്രിയിലെ അഭിജിത് മുഹൂർത്തത്തിലാണ് എന്ന് പറഞ്ഞാല് നമ്മൾ കഥ പറഞ്ഞു തുടങ്ങിയത് അഭിജിത് മുഹൂർത്തത്തിലാണ്. 11 മണി കഴിഞ്ഞ് 36 മിനിറ്റ് മുതൽ 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് വരെയുള്ള സമയം അഭിജിത് മുഹൂർത്തം. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ശ്രദ്ധിച്ചോളൂ, നല്ല സമയം. അതാണ് ഭഗവാൻ രാത്രി കൃഷ്ണാവതാരം നടക്കണ 12 മണിക്ക് അഭിജിത് മുഹൂർത്തമാണ്. അങ്ങനെ ആ സമയത്ത് ശംഖുനാദങ്ങളൊക്കെ മുഴങ്ങി സിദ്ധന്മാരെ ഗന്ധർവന്മാരെ ഗംഭീരന്മാരെ ഒക്കെ സന്തോഷമായി. അതിഥികസ്യന്മാരുടെ സന്തോഷം ഇവിടെ കാണിക്കുന്നു. ആ ഉണ്ണി പെട്ടെന്നൊരു 7 വയസ്സ് രൂപത്തിലേക്ക് വളർന്നു നിന്നു, വടുവാമനായി നിന്നു. അപ്പം ചില മഹർഷിമാരും ദേവന്മാരും ഒക്കെ ചില ദിവ്യവസ്തുക്കളൊക്കെ കൊണ്ട് കൊടുത്തു. അതിഥിമാതാവ് ആദ്യത്തെ കൗവീനെ ഉടുപ്പിച്ചു, പിന്നെ വൈശ്രവണൻ ഒരു പാത്രം കൊണ്ട് കൊടുത്തു, അതിനകത്ത് ഉമാദേവിനെ ആദ്യത്തെ ഭിക്ഷയൊക്കെ കൊടുത്തു. അങ്ങനെ അതിനുശേഷം ആ ഉപനയനമൊക്കെ നടത്തി കഴിഞ്ഞ് മഹർഷിമാര് അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഈ വാമന രൂപത്തിലുള്ള ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലനെക്കൂട്ട് ഉള്ള ആള് തെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങടാ പോണേ? അപ്പോൾ അവര് പറഞ്ഞു, ഈ ഇന്ദ്രസേനൻ എന്ന് പറയുന്ന ബലി ഗുരുനാഥന്റെ അനുഗ്രഹത്തോടുകൂടി നർമ്മദാ നദിയുടെ തീരത്ത് ബൃഗച്ഛം എന്ന് പറയുന്ന സ്ഥലത്ത് 100-ാമത്തെ അശ്വമേധയാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഞാനും കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഭഗവാൻ പുറപ്പെട്ടു. ഭഗവാൻ പുറപ്പെട്ട സമയത്ത് 2-3 കൂട്ടം കാര്യം കയ്യിൽ കരുതി, ഒരു കൊടയെടുത്തു, ഒരു വടിയെടുത്തു, ഒരു കൊടെടുത്തു. ഇത് ചില സൂചനയാണ്. എന്തിനാ ഒരു ബ്രഹ്മചരിക്ക് അത്യാവശ്യം വേണ്ട സാധനം കൊട എന്തിനാ എടുത്തതെന്നാണെങ്കിൽ, ഈ കൊടയുടെ കീഴിലാണ് ഈ കാണുന്ന സർവപ്രപഞ്ച വസ്തുക്കളും എന്ന് ബലിക്ക് ഒരു സൂചന കൊടുക്കാണ്. ബലിക്ക് ഇപ്പോ ഒരു അഹമുണ്ട്, എന്ത്, ലോകാനാം ഏകമീശ്വരം, ഇതിന്റെ എല്ലാത്തിന്റെ അധിപതി ഞാനാണെന്നൊരു തോന്നലുണ്ട്, അതൊന്ന് മാറ്റിക്കുറിക്കണം. യമധർമ്മ രാജാവിന്റെ ഒരു വടിയുണ്ട്, അതിനു മേലാണ് തന്റെ കയ്യിലിരിക്കുന്ന വടിയെന്ന് സൂചിപ്പിക്കല്. കമണ്ടിലും എടുത്തെന്താ, അതിന് വെള്ളം നിറയ്ക്കുന്നതാണ് ഇനി ഈ ഭൂമിയുടെ അടിയിലേക്ക് വിടാൻ പോകുന്നു എന്നൊരു സൂചന എന്ന് സജ്ജനങ്ങൾ പറയുന്നു. അങ്ങനെ ആ യാഗശാലയുടെ മുന്നിലേക്ക് വരുന്ന കണ്ടപ്പോഴ് ബലി ഈ ഭഗവാനെ കണ്ട് തെറ്റിദ്ധരിച്ചു. സൂര്യഭഗവാനാണോ, അഗ്നിദേവനാണോ, സനൽകുമാര മഹർഷിയാണോ എന്ന് തെറ്റിദ്ധരിച്ചു. അടുത്തു വന്നപ്പോൾ ശുക്രാചാര്യ മനസ്സിലായി ഇത് ഭഗവാനാണെന്ന്, അതുകൊണ്ട് തല കുനിച്ചു. ഏതായാലും ഈ ബ്രാഹ്മണ ബാലവേഷത്തിൽ വന്ന ആ ഉണ്ണി സ്വാഗതം ചെയ്തു ബലി, എന്നിട്ട് വേണ്ട പോലെ പൂജിച്ചു. ആ സാക്ഷാൽ എറണാകുളത്തപ്പന്റെ ശിരസിലണിയുന്ന ആ പാദതീർത്ഥം, ആ പാദം കഴുകി ബലിയും അണിഞ്ഞു. ബലിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്റെ ഭൂമി ഇന്ന് പരിശുദ്ധമായി. പക്ഷെ അങ്ങയുടെ മുഖത്ത് നോക്കുമ്പോഴ് എന്തോ ഒന്ന് അർത്ഥിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇനി ഭഗവാന്റെ പരിപാടി തുടങ്ങുക. എന്തോ ഒന്ന് ചോദിക്കാൻ വന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്തോ ഒന്ന് യാചിക്കാൻ വന്ന മാതിരി ഉണ്ടല്ലോ. എന്താണ് വേണ്ടത് ചോദിച്ചോളൂ. എന്തുവേണം, സ്വർണം വേണോ, അല്ല ഇനി ചെക്കുവല്ലതും വേണോ, ഭവനം വേണോ, പശുവിനെ വേണോ, നല്ല ഗ്രാമം വേണോ, ആന വേണോ, കുതിര വേണോ, തേര് വേണോ, ഇല്ല ഈ വസ്തുവകൾ മുഴുവൻ കൂടി വേണോ, എല്ലാം തരാം. ഇതൊന്നുമല്ല, ഇന്ന് സമാവർത്തനം ചെയ്ത് നാളെ വേളി തരാകുന്ന രീതിയിൽ ഒരു കന്യകയെ വേണോ. അരി ഇപ്രായത്തിൽ ഒരു കുട്ടിയെ കിട്ടാന്ന് പറഞ്ഞാൽ 2-2 വയസ്സുള്ള, അല്ല 2-2 2.5 പൊക്കമുള്ള ഒരാളിന് അത് വേണ്ടി പറ്റിയ ഒരു കുട്ടിയെ സംഘടിപ്പിക്കാൻ എളുപ്പമല്ല. അതും വേണമെങ്കിൽ തയ്യാറാക്കി തരാം. എന്താ വേണ്ടത് ചോദിച്ചോളൂ. ഭഗവാൻ 10-14 ശ്ലോകങ്ങളിലൂടെ അങ്ങോട്ട് ഈ ബലിയെ പുകഴ്ത്തി പറഞ്ഞു. അങ്ങിത് പറഞ്ഞതിൽ അതിശയിക്കാനില്ല, ആശ്ചര്യമില്ല. കാരണം പ്രഹ്ലാദ ഉദ്ഗാദി ഏതോട് പക്ഷേ കോടാനകോടി നക്ഷത്രങ്ങളുടെ ഇടയില് ശോഭിക്കുന്ന ആളല്ല, ചന്ദ്രനെ പോലെയാണ് നിങ്ങളുടെ വംശത്തില് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദന്റെ വംശത്തിലാണല്ലോ അങ്ങ് അവതരിച്ചത്, ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദിച്ചാൽ അതിശയിക്കാനില്ല. പക്ഷേ ഞാൻ വന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? ഒരു 3 അടി മണ്ണ് വേണം, അത്രയുള്ളൂ. അപ്പൊ അതാണി നാരായണ
പദാനിത്രീണി ദൈത്യേന്ദ്ര സംവിധാനി പദാമവാൻ അവൻ കൂട്ടിച്ചേർത്തു എന്റെ കാലുകൊണ്ട് അളന്നെടുക്കാൻ പാകത്തിന് മൂന്നടി മണ്ണ്. അതെന്താണ്? വേറെ ആരെങ്കിലും അളന്നു കൊടുത്താൽ ഭഗവാന്റെ കാര്യം നേരെയാവില്ല. അതുകൊണ്ട് പദാമ എന്റെ ചുവടിന് മൂന്നടി മണ്ണ് വേണം. ഇത് എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു, നൈന പ്രാപ്നോതി, ഏനന പ്രാപ്നോതി എന്ന് വെച്ചാലോ, ആവശ്യത്തിന് വാങ്ങിച്ചാൽ അതുകൊണ്ട് പാപമില്ല. നമുക്ക് തരുന്ന താക്കീതാണ് ഇതൊക്കെ. അധികം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പൊതിയും കെട്ടിപ്പോവാം എന്നൊന്നും ധരിക്കരുത്, അങ്ങനെ ചെയ്താൽ അത് പാപമാണ്. അപ്പം ആവശ്യത്തിന് സ്വീകരിക്കാം, അതിൽ കൂടുതലായാൽ അതിൽ നിന്ന് പാപം ഉണ്ടാകും. ഇത് പറഞ്ഞത് വാനമൂർത്തിയാണ്. അതുകൊണ്ട് എനിക്ക് മൂന്നടി മണ്ണേ വേണ്ടു. ഇത് കേട്ടപ്പോഴാണ് ബലി പറഞ്ഞു, കഷ്ടം ഉണ്ണിയെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അവനവന്റെ കാര്യത്തിനുള്ള അറിവെങ്കിലും ഉണ്ടാവുന്നു. അപ്പൊ മനസ്സിലായി, ഒന്നുമില്ല, ഈ മൂന്നടി മണ്ണുമുണ്ട്, നീ കുട്ടിയാണ്, നിന്റെ വാക്ക് ബാലിശമാണ്, അതുകൊണ്ട് സ്വന്തം കാര്യത്തിന് ബുദ്ധിയില്ല എന്ന് മനസ്സിലായി. മാറ്റി ചോദിച്ചോളൂ, എന്ത് വേണേ ചോദിച്ചോളൂ, ഈ മൂന്നടി മണ്ണുകൊണ്ട് എന്താ സാധിക്കുക? അതന്നെയല്ല, ഈ മൂന്നടി മണ്ണ് തന്നാൽ അതിന്റെ പോരാഴിക ആർക്കാണെന്നറിയോ? അതെനിക്കാണ്. നാട്ടുകാർ പറയില്ലേ, ഒരു ബ്രാഹ്മണ കുട്ടി വന്നിട്ടേ ചക്രവർത്തി കൊടുത്തെന്താണെന്നറിയോ? മൂന്നടി മണ്ണ് കഷ്ടം. പിന്നെ അത് തന്നെയല്ല, ഈ ലോകാനാം ഏകമിശ്വരം ഇതിന്റെ മുഴുവൻ അധികാരിയായിട്ടുള്ള ഞാൻ എന്റെ അടുക്ക വന്ന് നീ കൈനീട്ടിട്ട് ഇനി വേറൊരാളുടെയൊക്കെ പോയി കൈനീട്ടുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറവാണ്. ഭഗവാൻ ഉള്ളിൽ മന്ത്രിച്ചു, ഏ എടോ, ഇത് തന്റെ മതമല്ല, ഇത് എന്റെ മതമാണ് അല്ലേ. ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി ഒരാള് സേവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗുരുവായൂരപ്പൻ വേറൊരാളത്തേക്ക് വിടില്ല. അഥവാ ആർക്കെങ്കിലും അങ്ങനെ പോകണമെന്ന് തോന്നിയാൽ ഗുരുവായൂരപ്പന്റെ വൈഭവം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഒരിക്കലും വിടില്ല. ഇത് ഭഗവാന്റെ സമ്പ്രദായമാണ്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, എന്റെ അടുക്കൽ വന്ന ഒരാൾ കൈനീട്ടിട്ട് ഇനി വേറൊരാടൊക്കെ പോകുന്ന പറഞ്ഞാൽ ഇതെനിക്ക് കുറവാണ്. ഗുരുവായൂരപ്പൻ ഉള്ളിൽ മന്ത്രിച്ചു, അതല്ല, അത് തന്നെ മതല്ലടോ, അത് എന്റെ വ്രതമാണ് അല്ലേ. ഗുരുവായൂരപ്പനെ സേവിക്കാനായിട്ട് പുറപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഭട്ടതിരി വന്നില്ലേ, വ്രതം വിട്ടോ ഭഗവാൻ? പൂന്താനം വന്നില്ലേ, വ്രതം വിട്ടോ ഭഗവാൻ? ഭക്തമേര് ഭഗവാനെ സേവിച്ചില്ലേ, വ്രതം വിട്ടോ ഭഗവാൻ? വേറെ എവിടേക്കും വിട്ടോ? കുറൂരമ്മ സേവിച്ചില്ലേ ഭഗവാനെ? വില്ലുമംഗലം സേവിച്ചില്ലേ? വേറെ എവിടെയെങ്കിലും പോയി ഭജിക്കാൻ പറയുണ്ടായോ? ഇല്ല, ഇത് ഭഗവാന്റെ വ്രതമാണ്. വിഷ്ണുഭക്തന്മാരെ ഏതാപത്തിലും എങ്ങനെയും വന്ന് രക്ഷിക്കുന്ന ആ അവതാര കഥകൾ തന്നെയാണ് ഭാഗവതം മുഴുവൻ അല്ലേ. ഭരതയോഗി വെട്ടാൻ വന്ന സമയത്ത് ആരാ അവിടെ വന്നത്? ഭദ്രകാളിയുടെ വേഷത്തില്, ചൊറ്റാനിക്കരമ്മ അഥവാ കൊടുങ്കുള്ളൂരമ്മ കാടാങ്കപ്പുഴ ഭഗവതിയുടെ വേഷത്തിൽ വന്ന് ആ വിഷ്ണുഭക്തൻ രക്ഷിച്ചു. ഇത് ഭഗവാന്റെ വ്രതമാണ്. അതുകൊണ്ട് ഇനിയും വേണേ മാറ്റി ചോദിച്ചോളൂ. ഭഗവാൻ വീണ്ടും പുകഴ്ത്തി പറഞ്ഞു ഏഴ് ശ്ലോകത്തിലൂടെ, ത്രിവിക്രമേ അസന്തുഷ്ടോ ദീപേനാഭിനപൂര്യതേ നവർഷസമേതേന സപ്തദ്വീപരച്ഛ്യ. ഭഗവാൻ പറഞ്ഞു, മൂന്നടി കൊണ്ട് സംതൃപ്തരാകാത്തവര് ഏഴ് ദ്വീപ് കിട്ടിയാലും അവർക്ക് തൃപ്തി വരില്ല. അതുകൊണ്ട് എനിക്ക് ഇത് മതി, യാദൃച്ഛികമായി കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കണം. എതിർച്ഛ്യോവന്നേന സന്തുഷ്ടോ വർത്തതേ സുഖം. യാദൃച്ഛ്യമായി കിട്ടുന്നതുകൊണ്ട് സന്തോഷിക്കണം, അല്ലെങ്കിൽ നമ്മളെ പോലെയൊക്കെ ആവും. എന്ന് പറഞ്ഞാലോ, അനവധി സമ്പാദിച്ചു കൂട്ടിയിട്ട് ഉറക്കമില്ലാതെ ഭാര്യയെയും കുട്ടികളെയും നോക്കാതെ ചട്ടയുടെ അക്കൗണ്ടന്റ്മാരുടെ വീട് കയറി ഇറങ്ങുന്ന അവർക്കുള്ള ഒന്നാന്തരം താക്കീതണം. അനവധി സമ്പാദിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുകയല്ല. അതുകൊണ്ട് യാദൃച്ഛികമായിട്ട് എന്ത് കിട്ടുന്നോ അതുകൊണ്ട് സന്തോഷിക്കണം. എനിക്ക് മൂന്നടി മതി, അങ്ങ് തരും. അങ്ങ് മഹാനുഭാവൻ, പ്രഹ്ലാദന്റെ വംശത്തിൽ പറഞ്ഞയാള് ഭഗവാൻ. എന്നാ പിന്നെ അളന്നെടുത്തോളൂ എന്ന് ബലി. ഇത് കണ്ടും കേട്ട് എന്ന് ശുക്രാചാര്യർ, അദ്ദേഹം ഒരു ഗുരുനാഥൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഗുരുനാഥൻ എന്ത് ചെയ്യണം? ശിഷ്യനെ ഭഗവാന്റെ പാദത്തിലെത്തിക്കണം. അതാണ് ഋഷഭം പറഞ്ഞേ, ഗുരുർണസസ്യാൽ സുജിനോനസസ്യാൽ പിതാനസസ്യാൽ ജനനീനസാസ്യാൽ അല്ലേ. ഒരു ഗുരു എപ്പോഴാ ഗുരുവായിത്തീരുന്നത്? തന്റെ ശിഷ്യന്മാർക്ക് ആ ഭഗവാന്റെ മഹിമ പറഞ്ഞു കൊടുത്ത് ആ പാദത്തിലെത്തിക്കും. ഇവിടെ ശുക്രാചാര്യര് പറഞ്ഞു കൊടുത്തു, ഈ വന്ന് നിൽക്കുന്ന ആരാണെന്നറിയോ? ഇതാണ് സാക്ഷാൽ മഹാവിഷ്ണു. അതുകൊണ്ട് ഇനി നീ മൂന്നടി കൊടുത്താല് രണ്ടടി കൊണ്ട് നിന്റെ എല്ലാ അളന്നെടുക്കും, മൂന്നാമത്തെ അടി കൊടുക്കാൻ പറ്റാതെ വരും, നിന്നെ പിടിച്ച് കെട്ടിയിടും, നരകത്തിൽ പോവും. അതുകൊണ്ട് അത് തന്നെയല്ല, ഈ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ചില സമ്പ്രദായമല്ലേ എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഇവിടെ വരച്ചു കാണിച്ചു. ഉള്ള സമ്പത്തിനെ അഞ്ചായിട്ട് ഭാഗിച്ചിട്ട് ഒരു ഭാഗം ധർമ്മത്തിന് വയ്ക്കാന്നാണ്. ധർമ്മായുസ്ഥായ കാമായുസ്ഥനായ പഞ്ചതാഭ്യജൻവിത്തം ഇഹാമിത്രജമോദയെ. ധർമ്മം അനുഷ്ഠിക്കാൻ, ധർമ്മത്തിന് വേണ്ടി 20%, അവരവരുടെ യശസ് നിലനിർത്താൻ വേണ്ടി 20%, പിന്നെ അർത്ഥം നിലനിർത്തുന്നതിന് വേണ്ടി 20%, അവരവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഒരു അഞ്ചിലൊന്ന്, പിന്നെ സ്വന്തക്കാർക്കും കൊടുക്കണം അത്രേ അഞ്ചിലൊന്ന്.
മുഴുവൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ താൻ പെരുവഴിയാവില്ലേ, അതുകൊണ്ട് വേണേ ഇങ്ങനെയാകാന്ന് ഒന്ന് അവിടെ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശുക്രാചാര്യൻ ഈ സമ്പത്ത് വിഭജിക്കുന്നതും അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കുമാറാന്നൊക്കെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട്. ഇതൊന്നും കേട്ട് നമ്മൾ ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ആ ആവശ്യമില്ലാത്ത സ്വീകരിക്കരുത്. എന്തിനാ ഇങ്ങനെ പറയണെന്നാണെങ്കിൽ തൻ്റെ ശിഷ്യൻ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുവോ എന്നൊരു ഉറച്ചു നോക്കല്. പോരാ, തൻ്റെ ശിഷ്യൻ പ്രലോഭനങ്ങൾ എത്ര തന്നെ വലുത് വന്നാലും അതിലൊന്നും വഴിപ്പെടില്ല എന്ന് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് കാണിച്ചതല്ല. ഉടനെ പറഞ്ഞു, സ്ത്രീഷുധർമ്മ വിവാഹേജ, സ്ത്രീഷുധർമ്മ വിവാഹേജ വൃത്യത്തെ പ്രാണസംഘടേ ഗോബ്രാഹ്മണാർത്ഥേ ഹിംസായം നാദംസ്യാൽ ജുഗുപ്സിതം. അഞ്ചാറ് സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ എങ്ങനെയാ വാക്കുമാറുന്നാണെങ്കിൽ ശുക്രാചാര്യ നീതി പറഞ്ഞു, അങ്ങനെ ചില സ്ഥലത്തൊക്കെ വേണമെങ്കിൽ മാക്കൊന്ന് മാറാം. വീണ്ടും പറയണു, ഭാഗവതത്തിൽ വാക്കുമാറാം എന്ന് പറഞ്ഞു കേട്ട് ആരും വാക്കുമാറരുത്. സത്യം വജ ധർമ്മം ചര. ചിദാനന്ദപുരി കഴിഞ്ഞ ദിവസം അടിവരയിട്ട് പറഞ്ഞു, സത്യം തന്നെ ആയിരിക്കണം നമ്മുടെ വാക്കുകൾ, സത്യഭാഷണം തന്നെ ആവണം. പിന്നെ എന്തിനൂടെ പറഞ്ഞു എന്നാണെങ്കിൽ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുവോ എന്നൊരു വരച്ചു നോക്കലാണ്. എന്താ ആദ്യം പറഞ്ഞത്? സ്ത്രീശുനർമ്മ, സ്ത്രീകളോട് കള്ളത്തരം പറയാം. എങ്ങനെ? രസത്തിന്. അപ്പൊ ഇത് കേട്ടിട്ട് ഓ സ്ത്രീകളോട് കള്ളത്തരം പറയാതെ ഭാഗവതം പറഞ്ഞിട്ടുണ്ട് പറയാൻ തുടങ്ങിയാലോ പാടില്ലേ. പിന്നെ എങ്ങനെ വേണേലാകാന്നാണെങ്കിൽ അടിപിടി ബഹളം ഉണ്ടാകാത്ത രീതിയിൽ. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആകെക്കൂടെ ഉണ്ടാവുന്ന ആരാണ്? മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും എല്ലാം അല്ലെ, മകനും മകളും മരുമക്കളും ഒക്കെ ജോലിക്കും, കുട്ടികൾ കൂളുമ്പോൾ. പിന്നെ വീട് കാവൽക്കാരായിട്ട് അവരിക്കും, പിന്നെ വീട് കാവൽക്കാരായിട്ട് വേറെ ചിലരുണ്ട്, അവർക്ക് പാല് കൊടുക്കല്, നാലുകാലും പാലുമുള്ളവർക്ക്. പിന്നെ അതുപോലെ പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെഡിക്കല്, സ്കൂളിൽ കുട്ടികളെ വിടല്, അവരെ നിനക്ക് ഇരിക്കുന്നവരാണല്ലോ. അങ്ങനെ ഒരു കുടുംബത്തില് 10-55 വയസ്സുള്ള ഒരു മുത്തശ്ശൻ ഇരിക്കുമ്പോൾ ഈ 11 മണിക്ക് ഒരു ഇടച്ചായായിട്ട് അമ്മ വരുന്ന സമ്പ്രദായം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാവും? 10-78 വയസ്സുള്ള അമ്മ ഒരു മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കുത്തി, പല്ലുമില്ല, കവിളും ഒക്കെ ഒട്ടി, ഒരു വലിയ കമ്മലും ഒക്കെ തൂക്കി ഇങ്ങനെ ചായയായിട്ട് വരുമ്പം ഈ മുത്തശ്ശൻ ഈസി ചെയറിലിരുന്ന് സളഗ്രാമം പോലെ വായിൽ ഇങ്ങനെ മുറുക്കാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കും. അപ്പം ഈ അമ്മ ചോദിക്കും, എന്താ ഇപ്പൊ ഇങ്ങനെ അങ്ങനെ പന്തം കണ്ട പെരിച്ചാഴി പോലെ, അല്ല കുന്തം കണ്ട പെരിച്ചാഴി പോലെ ചിരിക്കണേ. അപ്പൊ അദ്ദേഹത്തിന് ഇത് പറയാൻ വ്യക്തമാകില്ല, പല്ലൊന്നുമില്ല. അപ്പോഴും പറയും, അല്ല കാത്തു, നിന്റെ ഈ വരവ് കാണുമ്പോഴേ അന്ന് നീ എന്റെ കൈപിടിച്ച് വന്നില്ലേ, ആ സൗന്ദര്യത്തിന് ഒരു മാറ്റം ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താവും? ഈ അമ്മയ്ക്കുണ്ടാകുന്ന ഒരു ആനന്ദല്ലേ. എപ്പോഴാണെന്നറിയോ? 58 വർഷം മുമ്പാണ് ഈ അമ്മ ഇദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് വന്നതേ. അന്നേരം എന്തായിരുന്നു? അന്ന് വേണമെങ്കിൽ ഈ മിസ് യൂണിവേഴ്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അതിന് പട്ടം കെട്ടാൻ വേണ്ട ഉള്ള സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ അത്? ഔവോ ഇല്ല, ചൊക്കിച്ചുളിഞ്ഞ് നര ജരയൊക്കെ ഉണ്ട്. എന്നാലും പറഞ്ഞതെന്താണ്? സുന്ദരിയാണെന്നാ. പറഞ്ഞത് സത്യമാണോ? അല്ലേ അല്ല. പക്ഷെ അപ്പം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടായില്ലേ? സന്തോഷം ഉണ്ടായി. ഇങ്ങനെ വേണേയാകാന്നാണ്, അല്ലാണ്ട് അടിപിടി ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ആകരുത്. അപ്പം സ്ത്രീശുനർമ്മ, സ്ത്രീകളോട് വേണമെങ്കിൽ തമാശക്ക് രസത്തിന് പറയാം. ഒരു വിവാഹം നടക്കുന്നുണ്ടെങ്കിലാകാം, ഉപജീവനത്തിന് വേണ്ടിയാകാം, പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയാകാം, പശു അതുപോലെ ഒരു ബ്രാഹ്മണനെയും പശുവിനെയും രക്ഷിക്കാൻ വേണ്ടിയാകാം, ഒരു കൊല ഒഴിവാക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാക്കുമാറ എന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഒരിക്കലും വാക്കുമാറരുതേ ഭാഗവതം കേൾക്കുന്നവരെ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാൽ പോലും തന്റെ ശിഷ്യൻ അതിൽ വഴിപ്പെടുവോ എന്നൊരു ഉറച്ചു നോക്കൽ മാത്രം, അത് മാറില്ല എന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. അസത്യത്തിൽ ഭയമുള്ള ഈ ബലി ശുക്രാചാര്യനെ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും പ്രഹ്ലാദന്റെ വംശത്തിൽ പറഞ്ഞ ഞാൻ എങ്ങനെയാണ് ഒരു ബ്രാഹ്മണ ബാലിന് കൊടുത്ത വാക്ക് മാറുക? എനിക്ക് ആ അതിലൂടെ ആ ബ്രാഹ്മണനെ വഞ്ചിക്കുന്ന അത്രയും ഭയം നരകത്തിൽ പതിക്കുന്നതിനോ മരണത്തിനോ ഇല്ല. വേണേ ഞാൻ മരിച്ചോട്ടെ, നരകത്തിൽ പതിച്ചോട്ടെ, പക്ഷെ ബ്രാഹ്മണന് കൊടുത്ത വാക്ക് ഞാൻ മാറില്ല. ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേൾക്കുക തന്നെയായിരുന്നു ശുക്രാചാര്യ ആഗ്രഹവും. അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ ഭഗവാനും ഈ ശുക്രാചാര്യൻ തമ്മിലൊന്ന് നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാല് ശപിച്ചോളാൻ പറഞ്ഞു. ശുക്രാചാര്യര് ശപിച്ചില്ലെങ്കില് ഈ ഭൂമി അളന്നെടുക്കാൻ ഭഗവാന് പറ്റില്ല. കാര്യം ഗുരുവിന്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണ്, അത് കൈവയ്ക്കാൻ പറ്റില്ല ഭഗവാൻ പോലും. ഗുരുവിന്റെ മഹിമ ഭഗവാൻ എടുത്തു പറഞ്ഞു, അതിന് ശേഷമുള്ളൂ ഭഗവാന്റെ കൃഷ്ണ കുചേല ഉപാക്ഷനത്തില്. അപ്പൊ എന്ത് പറഞ്ഞു എന്നാണെങ്കില്, നിനക്കിപ്പം വല്ലാത്ത അഭിമാനം വന്നു,
പണ്ഡിതനാണെന്നുള്ള അഭിമാനം, ഗ്രസ്തനായിരിക്കണു, നിനക്ക് കിട്ടിയ സമ്പത്തെല്ലാം തന്നെ, ഐശ്വര്യമെല്ലാം തന്നെ എന്റെ കൃപ കൊണ്ടാണ്, അതുകൊണ്ട് ഇതെല്ലാം നശിച്ചു പോട്ടെ, നഷ്ടഭ്രഷ്ടനാകട്ടെ, ശാപം, ശാപം തൊടുത്തു വിട്ടിട്ടും ഈ ബലിക്കൊരു കുലുക്കമുണ്ടായില്ല, യാതൊരു പരിഭ്രമം ഉണ്ടായില്ല. ആ സമയത്ത് വിന്ധ്യാബലി എന്ന് പറയുന്ന ഇന്ദ്രസേനന്റെ പത്നി കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്നു. ഇപ്പോൾ സാക്ഷാൽ വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നേരത്തെ ഒരു ബ്രാഹ്മണ ബാലനെന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇത് വിഷ്ണുവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാദം കഴുകി ആ പാദതീർത്ഥം ശിരസിലണിഞ്ഞു. ഇത് ബലിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം. ലക്ഷ്മീദേവിക്ക് പോലും ഇത് കിട്ടിയിട്ടുണ്ടെന്ന് നിശ്ചയമില്ല. രണ്ട് പ്രാവശ്യം പാദം കഴുകി ആ തീർത്ഥം ശിരസിലഞ്ഞു. ആ സമയത്ത് ദേവന്മാര് ഗന്ധർവന്മാരെല്ലാം ബലിയുടെ ഭൂമിദാനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പാടി, അതുപോലെ പുഷ്പം അർച്ചന നടത്തി. ഭഗവാൻ പെട്ടെന്ന് തന്റെ രൂപം അങ്ങ് മാറ്റി വിശ്വരൂപം എടുത്തു. ആ വിശ്വരൂപത്തില് എല്ലാം കാണാൻ സാധിച്ചു എന്നുള്ളത്, വിശ്വം മുഴുവൻ ഈ ബലിക്ക് കാണാൻ സാധിച്ചു. ഇത് ബലിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം. സാധാരണ എല്ലാവർക്കും ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കില്ല, യശോദാദേവിക്ക് കാണിച്ചു കൊടുത്തു ഇല്ലേ. ഭൂമിയും ആകാശവും ഈ സൂര്യേന്ദ്രന്മാരും എല്ലാം 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 ഭഗവാന്റെ ആ ദിവ്യ മംഗള രൂപത്തിൽ കണ്ടു. അളന്നെടുത്തോട്ടെ എന്ന് ചോദിച്ചു, അളന്നെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഭൂമിക്കടിയിൽ ലോകങ്ങളെല്ലാം ഒരു ചുവടുകൊണ്ട് അളന്നെടുത്തു. രണ്ടാമത്തെ ചുവട് ഭൂമിക്ക് മുകളിലെ ലോകം അളക്കാനായിട്ട് പുറപ്പെട്ട് സത്യലോകത്തിലേക്ക് വന്നപ്പോ ഇത് ഭഗവാന്റെ പാദമാണെന്ന് മനസ്സിലാക്കി ബ്രഹ്മാവ് തന്റെ കമണ്ടുലയിൽ വെള്ളം കൊണ്ട് കഴുകി അണ്ടകടാങ്ങളെ ഭേദിച്ച് ആ പാദം മുന്നോട്ട് ചെന്നപ്പം കാരണജലം ഒഴുകി. ആ തീർത്ഥമാണ് ഭൂമിയിലേക്ക് ഒഴുകി വന്ന ഗംഗാതീർത്ഥം, ഭഗവാന്റെ പാദതീർത്ഥം. അങ്ങനെ രണ്ടടി കൊണ്ട് എല്ലാം തന്നെ അളന്നെടുത്തു. എല്ലാം അളന്നെടുത്ത സമയത്ത് ഈ ബലിയുടെ സുഹൃത്തുക്കള് അസുരന്മാര് ഭഗവാനെ മോശമായിട്ട് വിളിച്ചു പറയും, യുദ്ധത്തിന് പുറപ്പെട്ടു. ബലി അവരെ സമാശ്വസിപ്പിച്ചു. എന്താ ബലി പറഞ്ഞെന്നാണെങ്കില്, ഇതെല്ലാം ഉണ്ടായത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. വലിയ സന്ദേശമാണത്. കാലം അനുകൂലമായ സമയത്ത് ഇതെല്ലാം വന്നു ചേർന്നു, കാലം അനുകൂലമല്ല ഇപ്പം, അത് പോയി. ഭഗവാൻ തന്നു, ഭഗവാൻ എടുത്തു. വലിയൊരു സന്ദേശം. നമ്മുടെ ജീവിതത്തില് ചിലപ്പോ സമ്പത്ത് കയറി വരും, സമ്പത്ത് ഇറങ്ങിപ്പോകും, നല്ല കുട്ടിയുണ്ടായെന്ന് വരാം, ചിലപ്പോ പോവും. നമ്മുടെ ഒന്നും കേമത്വം കൊണ്ടാണോ ഈ കുട്ടി നല്ലത് ഉണ്ടാകുക, നമ്മുടെ കേമത്വം കൊണ്ടാണോ നമുക്ക് സമ്പത്ത് വരിക, അല്ലെങ്കിൽ സൗന്ദര്യം വരിക, ശരീരത്തിന് ശക്തി വരിക അല്ലേ? ഇതൊന്നും നമ്മുടെ ഒന്നും കേമത്തല്ല. ഇതാണ് സന്താനഗോപാലത്തിലെ അർജുനൻ ലോകത്തിന് വിളിച്ചു പറഞ്ഞ് കൃഷ്ണാനുകമ്പിതം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുകമ്പയാണ്, വാമനാവതാരത്തിൽ ഇത് കാണിച്ചു തരണു എന്ന് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും യാതൊരു കുലുക്കവും പരിഭ്രവവും ഇല്ലാതെ ആ ബലി തന്റെ കൂട്ടുകാരോടല്ലേ തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, യുദ്ധം ചെയ്യരുത്, കാലം അനുകൂലമായപ്പോ എല്ലാം വന്നു ചേർന്നു, കാലം പ്രതികൂലമായപ്പം ഭഗവാൻ തന്നു, ഭഗവാൻ എടുത്തു എന്ന് അവരെ സമാശ്വസിപ്പിച്ചു. ഭഗവാന്റെ ആജ്ഞയെ മാനിച്ച് ഗരുഡൻ വന്ന് ഈ ബലിയെ ബന്ധിച്ചു. ആ പാശബദ്ധനായി കിടക്കുന്ന ഈ ബലിയുടെ മുമ്പിൽ ഭഗവാൻ പഴയ പോലെ വന്നു നിന്നു. ഇപ്പൊ ചെറിയ ആ രണ്ടരടി പൊക്കത്തില് എന്നിട്ട് പറഞ്ഞു, നീ മൂന്നടി തരാമെന്നൊക്കെ പറഞ്ഞ് അല്ലേ, നമ്മുടെ ഭാഷ പറഞ്ഞ് വീമ്പൊക്കെ ഇളക്കിയല്ലോ. പദാനിത്രീണിതത്താനി ഭൂമിഹിർമക്യം ദ്വയാസുരാം ദ്വാഭ്യാം ഗ്രാന്താമയീ സർവ തൃതീയം ഉപകൽപ്പയാ. മൂന്നടി തരാമെന്ന് പറഞ്ഞല്ലോ, രണ്ടടി കൊണ്ട് എല്ലാം കഴിഞ്ഞു. മൂന്നാമത്തെ അടി എവിടെ? മൂന്നാമത്തെ അടിക്ക് സ്ഥലം തന്നില്ലെങ്കിൽ എന്താ ഫലമെന്നറിയോ? നിരയം, നരകത്തി പതിക്കും, അധപ്പതിക്കും. വാക്ക് തെറ്റിച്ചാൽ, ദാ നേരത്തെ ശുക്രാചാര്യൻ വാക്ക് മാറാന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ സാക്ഷാൽ മഹാവിഷ്ണു പറഞ്ഞു, വാക്ക് തെറ്റിച്ചാൽ എന്താണ് അനുഭവം എന്നറിയോ? നരകമാണ് ഫലം. അതുകൊണ്ട് മൂന്നടി എവിടെ? കെട്ടിൽ കടന്നുകൊണ്ട് ഈ ബലി പറഞ്ഞു, യദ്യുത്തമ ശ്ലോക ഭവാൻ മമേരിതം വജോപിളീകം സുരവര്യമന്യതേ കരോമൃതം തന്നെ ഭവേൽ പ്രലംബനം പദം തൃതീയം ഗുരു ശിഷ്ണിമേ നിശം. ഭഗവാനെ ഉത്തമ ശ്ലോകാന്നൊക്കെയാണ് വിളിച്ച്, ഒരുപാട് അർത്ഥം ഉണ്ടാവും. കാരണം ഇപ്പൊ വാക്കൊക്കെ ഒന്നും മാറ്റിമറിച്ചാരാ ഭഗവാനാണ്, വന്ന രൂപത്തിൽ നിന്നൊക്കെ മാറിയാണല്ലോ അളന്നെടുത്തത് അല്ലേ. അതുകൊണ്ട് ഏ ഉത്തമ ശ്ലോക, ഇപ്പൊ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ഇനി വിശ്വരം എടുത്ത പ്രശ്നമാണ്. ഇതുപോലെ നിന്നാൽ രണ്ടടി കൊണ്ട് എന്റെ എന്ന് പറയണ ആ കെട്ടെല്ലാം അളന്നെടുത്തു. ഇനി മൂന്നാമത്തെ അടിക്ക് വാക്ക് സത്യമാക്കാനുണ്ട്. ആ കുഞ്ഞു പാദം ഈ ശിരസിലോട്ട് വയ്ക്കൂ, പാകത്തിന് ഈ ശിരസ് അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞാലോ, എന്റെ എല്ലാം അളന്നെടുത്തല്ലോ, ഇനി ഞാനാകുന്ന ഈ കെട്ടിലെ കൂടി അവിടുന്ന് മുറിക്കൂ എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിന്നു. പക്ഷെ ഭഗവാൻ തന്റെ പാദം വച്ച് ചവിട്ടി പാതാളത്തിലേക്ക് വിട്ടോ? ഇല്ലേ ഇല്ല അല്ലേ. ചിലരൊക്കെ ഈ വാമനാവതാര കഥ പറയുമ്പോഴ് ഇത്രയെല്ലാം കൊടുത്തിട്ടും ഏ ദുഷ്ടനായ ഭഗവാൻ പാതാളത്തിലേക്ക് ചവിട്ടിത്തള്ളി
പറഞ്ഞു വിട്ടുന്നാണ്. എവിടെ ഇത് പറയണേ? ഭാഗവതം പറയണില്ല കേട്ടോ, ഭാഗവതം പറയണില്ല. ആലോചിച്ച് നോക്കിയാലേ ഈ ബലിക്ക് കിട്ടിയ പോലെ അനുഗ്രഹം ഭാഗവതം മുഴുവൻ നമ്മൾ അരിച്ചു പെറുക്കി നോക്കിയാൽ കാണില്ല. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് വരും, അത് കാണാൻ പറ്റും. അത്ര അനുഗ്രഹം ചൊരിഞ്ഞൊരു കഥയാണ് വാമനാവതാര കഥ, ബലിദാന കഥ. ആ സമയത്താണ് പറഞ്ഞു, ഭഗവാന്റെ കാരുണ്യമാണ് എന്നിൽ വർഷിച്ചത്. അത് വരാൻ കാരണം പ്രഹ്ലാദന്റെ കുലത്തിൽ ഞാൻ ജനിച്ചതുകൊണ്ടാണ്, അവിടുന്ന് എനിക്ക് ദർശനം തന്നതും ഇതൊക്കെ സാധിച്ചത് അവിടുത്തെ കൃപയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പ്രഹ്ലാദന്റെ അല്ല ബലിയുടെ മുത്തച്ഛൻ പ്രഹ്ലാദൻ വന്നു. എന്നിട്ട് ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു, നന്നായി ഭഗവാനെ, ഇത് ഭഗവാന്റെ കൃപയാണ്. കാരണം അച്ഛൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ക്രമീകരണം ഏർപ്പെടുത്തും, അധികം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് കേടുവരും. ഇവൻ ഐശ്വര്യമതം കൊണ്ട് ദുഃഖിതനാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഇതെല്ലാം അളന്നെടുത്തത് നന്നായി എന്ന് മുത്തശ്ശൻ വിശേഷിപ്പിച്ചു. ആ സമയത്ത് ബ്രഹ്മാവും വിന്ധ്യാവലിയും സ്തുതിക്കാനായിട്ട് വന്നു. ബ്രഹ്മാവ് മാർക്ക് കൊടുത്തു, വിന്ധ്യാവലി സ്തുതിച്ചു. ഈശാവാസി മിതം സർവം കസ്യസിദ്ധനം എന്ന ഉപനിഷത് വാക്യത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു വിന്ധ്യാവലി പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്ന് ലോകം ആരുടെയാണ്? അത് ഭഗവാന്റെയാണ്. കുറച്ചുനാൾ ദേഹത്തിനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു, അത് ഭഗവാന് തന്നു. അങ്ങനെ ഭഗവാൻ അത് ഏൽപ്പിച്ചത് തിരിച്ചു കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ തിരിച്ചു മേടിക്കുമ്പം വലിയൊരു ദാനം ചെയ്തു എന്നുള്ള ഒരു അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ. നമ്മള് ഇപ്പം അമ്പലത്തിലേക്ക് പോകുമ്പോൾ ക്ലോക്ക് റൂമിൽ കൊണ്ട് എന്തെങ്കിലും വെക്കും, വെച്ചു തിരിച്ചെടുക്കാൻ പോകുമ്പോൾ അത് അയാളുടെ ആവോ കൊടുക്കുന്ന ആളുടെ? ഇല്ല, കൊടുത്തു എടുത്തു എന്ന പോലെ ഭഗവാന്റെയാണ് ഇതല്ല, ഇദ്ദേഹം വലിയൊരു ദാനപതി എന്ന് പറയാനൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് വിന്ധ്യാവലി സ്തുതിച്ച. അതിനുശേഷം ബ്രഹ്മാവ് പറഞ്ഞു ഭഗവാനോട്, ഏ ഭഗവാനെ, ഇദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാം സമർപ്പിച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് കെട്ടി നഴിച്ചു വിട്ടൂടെ. ഇവിടെയാണ് വാമനാവതാരത്തിലെ ഭഗവാന്റെ അത്ഭുത പ്രവചനം, ഒന്ന് അഴിച്ചു വിട്ടുകൂടെ. ഭഗവാൻ പറഞ്ഞു, എന്റെ ഒരു ഭക്തൻ എന്റെ അടുത്തേക്ക് എത്തുന്നതിന് ഏത് രീതിയിലാണോ തടസ്സം, ആ തടസ്സം ഞാൻ നിർത്തും. അവന് ഏത് രീതിയിലാണോ അഹന്ത ഗറു വരുന്നത്, ജന്മ കർമ്മ വയോരൂപ വിദ്യ ഐശ്വര്യധനാധിപി യദ്യസവൽ സ്തംഭത്രായം മതനിഗ്രഹ, ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വയസ്സുകൊണ്ടോ സൗന്ദര്യം കൊണ്ടോ വിദ്യ കൊണ്ടോ ധനം കൊണ്ടോ ഇനി പല പലതരം ഇതിൽ ഗർവ് വന്നില്ലെന്നുണ്ടെങ്കിൽ അത് എന്റെ അനുഗ്രഹമാണ്. അഥവാ എന്റെ ഒരു ഭക്തന് ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തില് ഗർവ് വന്നാൽ ഞാനത് സൂത്രത്തിൽ കളയും. അപ്പൊ എന്താ നമുക്ക് പറഞ്ഞു തരേണ്ട വാമനാവതാരത്തിൽ ഭഗവാൻ? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രിയം വരാം, അപ്രിയം വരാം, സമ്പത്ത് വരാം, സമ്പത്ത് ഇറങ്ങിപ്പോകാം, കുട്ടികളുണ്ടാകാം, കുട്ടികളുണ്ടായാൽ നഷ്ടപ്പെടാം, ഉണ്ടാകും നല്ല കുട്ടികളുണ്ടായാൽ അധികം സന്തോഷിക്കുകയും വേണ്ട, ഇടയ്ക്ക് വെച്ച് വിട്ടുപോയാൽ ദുഃഖിക്കുകയും വേണ്ട, സമ്പത്ത് വന്നാൽ അഹങ്കരിക്കേണ്ട, സമ്പത്ത് ഇറങ്ങിപ്പോയാൽ ദുഃഖിക്കുകയും വേണ്ട. സമ്പത്ത് വരുന്നതും ഈ ഐശ്വര്യങ്ങളൊക്കെ വരുന്നത് ഭഗവാന്റെ കൃപ ഇല്ലേ. അഥവാ എന്തെങ്കിലും വന്നിട്ട് നഷ്ടപ്പെട്ടാൽ അപ്പോഴും നമ്മള് ഈ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുക, എന്ത് എന്താണെങ്കിൽ ഇതൊക്കെ ഭഗവാന്റെ കൃപ. ജീവിതത്തിൽ പല പല ദുഃഖങ്ങളും വരാം, ദുഃഖങ്ങളൊക്കെ കുന്തിദേവി പറഞ്ഞ പോലെ ആപത്ത് തരൂ, ആപത്ത് തരൂ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു മാതാവാണ് ഭാഗവതത്തിന്റെ ആദ്യം 8-ാമത്തെ അധ്യായത്തില്. എന്തുകൊണ്ട്? സാധാരണ രീതിയിൽ വന്ന സമ്പത്തെല്ലാം അത് ആപത്ത് വിളിച്ചു വരുത്തും, എന്നാൽ ഭഗവാനെ സ്മരിക്കുമാറാകുന്ന ആപത്തുകളെല്ലാം യഥാർത്ഥ സമ്പത്ത്. എന്തുകൊണ്ട്? ഭഗവാനെ സ്മരിക്കലാണ് യഥാർത്ഥ സമ്പത്ത്, നശിക്കാത്തത്. അപ്പൊ നമ്മൾക്ക് ജീവിതത്തിൽ ദുഃഖം വന്നാൽ ഇറ്റ്സ് എ ലവ് ലെറ്റർ ഫ്രം യുവർ ബിലവഡ് എന്ന് രാമതീർത്ഥഭാവൻ പറഞ്ഞിട്ടുണ്ട്. സമ്പത്ത് ഭഗവാൻ പറയാറുണ്ട് സജ്ജനങ്ങള്. ഒരു ഭക്തനെ നന്നാക്കാൻ അല്ലെങ്കിൽ അടുപ്പിക്കാനായിട്ട് ഭഗവാൻ ആദ്യം എന്താ ചെയ്യുന്നാണെങ്കിൽ അവന്റെ സമ്പത്ത് പിടിക്കും, കളയും, എന്നിട്ട് നോക്കിയിരിക്കും. പരിഭ്രമിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെ ദേഹവിയോഗം ഉണ്ടാവും, എന്നിട്ടും പരിഭ്രമിക്കുന്നില്ല. അത് വേരപ്പൻ ഒരു പരീക്ഷണം കൂടി നടത്തുമെന്നാ തോന്നണേ. എന്താണ്? ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ചില അപവാദങ്ങൾക്ക് പാത്രമാക്കും, അതൊക്കെ ഉണ്ടാവും. അപ്പോഴും ഇതൊക്കെ ഭഗവാന്റെ കളിയല്ലേ, ഇത് ഭഗവാന്റെ ലീലയല്ലേ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പിന്നെ ഗുരുവായൂരപ്പൻ ആ ഭക്തനെ പരീക്ഷിക്കാൻ സാധാരണഗതിയിൽ പുറപ്പെടില്ല. പിന്നെ ആ കുറ്റിയിൽ കെട്ടിയിരിക്കുന്ന പശു അടുത്തേക്ക് എങ്ങനെയാണോ കുറ്റി ഓടിച്ചേരുന്നത് അതുപോലെ ഗുരുവായൂരപ്പന്റെ പാദത്തിലേക്ക് എത്തിച്ചേരും. ഇത് ഭഗവാന്റെ ഒരു ലീലയാണ്. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പല ദുഃഖങ്ങളും ക്ലേശങ്ങളും ദുരിതങ്ങളും ഭയങ്ങളും വരാം, പരിഭ്രമിക്കരുത്. ഭഗവാൻ പറയണു അത് ആ ഭക്തനെ അനുഗ്രഹിക്കാനാണ്. സ്നേഹമിഷ്ണമായ ഒരു എഴുത്ത് നമ്മളെ സ്നേഹിതരയക്കുമ്പോൾ എന്തൊരു സന്തോഷം ഉണ്ടാകുന്നു, അതുപോലെ കാണണം ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങളും. അല്ലാണ്ട് ഐശ്വര്യം വരുമ്പോഴേ സന്തോഷിക്കുക മാത്രമല്ല വേണ്ടത്,